വെൽക്കം ടു എൽസാസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മളിവിടെ ഹെൽത്തി ആയിട്ടൊരു ഹെർബൽ കോഫി പൗഡറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കാപ്പിക്കുരുവോ ചിക്കറിയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്തൊരു ഹെർബൽ കോഫി പൗഡറാണിത്. സോ അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്, ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇനി ഇതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉലുവ 250 ഗ്രാം, മല്ലി 200 ഗ്രാം, ജീരകം 300 ഗ്രാം, ഗോതമ്പ് 150 ഗ്രാം, ഏലക്ക 20-25 എണ്ണം, അതിൻ്റെ കൂടെ കുറച്ച് ചുക്കും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കോഫിയിൽ ഷുഗറിന് പകരമായിട്ട് ചക്കരയാണ് യൂസ് ചെയ്യുന്നത്, ചിലയിടത്ത് അതിനെ കരിപ്പെട്ടി എന്നൊക്കെ പറയും. ഇതൊരു ഹെൽത്തി കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ഷുഗർ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിന് പകരമായിട്ടാണ് നമ്മൾ ചക്കര അല്ലെങ്കിൽ ഈ കരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് വറുത്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഉലുവ വറുത്തെടുക്കണം. നിറം നല്ല ഡാർക്ക് ബ്ലാക്ക് ആകുന്നതിന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഉലുവയൊക്കെ നന്നായിട്ട് വറുത്ത് വന്ന് കഴിയുമ്പോൾ ആ ഡാർക്ക് കളറാണ് നമ്മുടെ കാപ്പിപ്പൊടിക്ക് നല്ല കളർ, നല്ല ഒരു ബ്ലാക്ക് കളറൊക്കെ കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഡാർക്ക് കളർ കിട്ടുന്നതിന് വരെ നന്നായിട്ട് ഇളക്കാം. ഓക്കെ, ഇപ്പോൾ ഉലുവ നല്ല ഡാർക്ക് കളർ, നല്ല ബ്ലാക്ക് കളറിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് കരിഞ്ഞു പോകാതെ നോക്കണം. സോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവ തണുക്കാൻ വെക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉലുവയുടെ അത്രയും ഡാർക്ക് ആകണ്ട, എന്നാലും ചെറിയൊരു ബ്രൗൺ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, മല്ലിയൊക്കെ ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉലുവയുടെ അത്രയും ഡാർക്ക് ആവണമെന്ന്. സോ നമുക്ക് ഈ ഒരു പാകത്തിന് നമുക്ക് മല്ലി വറുത്തെടുക്കാം. ഇതിൽ നിന്നൊരു മല്ലി എടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. അടുത്ത നമുക്ക് ജീരകം വറുത്തെടുക്കാം. ജീരകവും ഒരു ഡാർക്ക് കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജീരകത്തിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീരകത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരുന്ന ചുക്കും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ചുക്ക് നമ്മൾ വറുക്കാനും പൊടിക്കാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിരിക്കുന്നത്, ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ചുക്കിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും നമുക്ക് തിണക്കാൻ വെക്കണം. അടുത്ത നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് നമുക്ക് വറുക്കാനിട്ട് കൊടുക്കാം. ഗോതമ്പ് എങ്ങനെ പാകമാവുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നേരം ഈ ഗോതമ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു ബ്രൗൺ കളർ ആവുകയും പിന്നെ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും. ഈ ഗോതമ്പ് മണികളൊക്കെ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗോതമ്പ് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ടെന്ന്. നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഗോതമ്പ് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് തിണക്കാൻ വെക്കാം. അടുത്തായിട്ട് നമ്മൾ വറുത്ത് വെച്ച എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
മിക്സ്ചർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല ഫൈൻ പൗഡർ പോലെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കോഫി പൗഡർ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം ഒരുമിച്ച് പൊടിച്ച് വെക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസൃതം പൊടിച്ചെടുത്താലും മതി. ഇനി നമ്മളുണ്ടാക്കി പൊടികൊണ്ട് എങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ചക്കര അല്ലെങ്കിൽ കരിപ്പട്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന്. സോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു കഷ്ണം ഈ വെള്ളത്തിലിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് മൂടി വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ഹെർബൽ കോഫി പൗഡറിൻ്റെ 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ഇടുന്നതിന് മുമ്പേ നമ്മൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമ്മൾ പൊടി ഇടാവുള്ളൂ. കാരണം പൊടി ഇട്ട് കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് തിളച്ച് ചാടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് വേണം പൊടി ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഈ കാപ്പിപ്പൊടിയുടെ ഗുണമൊക്കെ ഈ കാപ്പിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്കൊരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊരു കോഫി മഗിലേക്ക് അരിച്ചെടുക്കാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഈ ഹെർബൽ കോഫി പൗഡർ കൊണ്ട് ഒരു കോഫി കുടിക്കുകയാണെങ്കിൽ നല്ല ഒരു നമ്മുടെ ക്ഷീണമൊക്കെ പോയി നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും നമുക്ക്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദീർഘയാത്രകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു കാപ്പി 1-2 ഫ്ലാസ്കുകളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ ഇതിച്ചിരി കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നാറുണ്ട്. അതുമാത്രമല്ല, ഇത് ഒരു ദിവസം ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. ഫ്ലാസ്കിലൊക്കെ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. യാതൊരുവിധ കെമിക്കൽസും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു ഹെർബൽ കോഫി പൗഡറാണിത്. ഇത് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും, പിന്നെ ഈ ഉലുവയും ജീരകവും ഒക്കെ ധാരാളം ചേർത്തുകൊണ്ട് തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഈ കോഫി വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു മധുരത്തിൻ്റെ പകരം ഞാനിവിടെ ചക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ചക്കര ഇടാതെയും നമുക്ക് ഈ കോഫി കുടിക്കാവുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി ഹെർബൽ കോഫി പൗഡർ റെസിപ്പി നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.